നമ്മെ ഓരോരുത്തരെയും ഒരു പുതിയ പദ്ധതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പഴയതൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഇന്ന് ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ഒരു നഷ്ടത്തിന്റെ കണക്ക് പറയുന്നവരാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. വൻ നാശനഷ്ടങ്ങൾ ഉണ്ടായേക്കാം, പക്ഷെ ഒരു കാര്യം അറിയണം, അതൊന്നും തിന്മയ്ക്കല്ല. കൊടുങ്കാറ്റും ഈശാന മൂലനും അടിച്ചെന്നിരിക്കാം. ജീവിതത്തിൽ സഹിക്കാൻ കഴിയാത്ത പരീക്ഷണങ്ങൾക്കും പരീക്ഷകൾക്കും അകത്ത് വീണുപോയിരിക്കാം. ചില വ്യക്തികൾക്കും ചില കുടുംബങ്ങൾക്കും ശക്തമായ ഈശാന മൂലക്കാറ്റ് പോലെ കഴിഞ്ഞ രാത്രിയിലും കഴിഞ്ഞ ദിവസങ്ങളിലും കഴിഞ്ഞ ആഴ്ചകളിലും കഴിഞ്ഞ മാസത്തിലും കഴിഞ്ഞ മണിക്കൂറുകളിലും കഴിഞ്ഞ സെക്കൻഡുകളിലും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ മാത്രം നേരിടേണ്ടി വരുന്ന ഒരവസ്ഥ വന്നിരിക്കാം. ഒരു വൻ മരണം, ഒരു കൂട്ടമരണം ഉണ്ടാകേണ്ട സ്ഥാനത്ത് മരണത്തിന് ഏൽപ്പിക്കാതെ ഇവിടെ ഇവർക്ക് കപ്പൽ നഷ്ടപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. കപ്പൽ നഷ്ടപ്പെടട്ടെ, അതിനേക്കാൾ നല്ല കപ്പൽ ഉണ്ടാകും. പക്ഷെ നിന്റെ ജീവൻ നഷ്ടപ്പെട്ടാലോ, നിന്റെ ജീവിതം നഷ്ടപ്പെട്ടു പോയാലോ, പിന്നീട് അത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയത്തില്ല. കാരണം അത് ദൈവത്തിന്റെ കരത്തിൽ ഇരിക്കുന്നതാണ്. നീ ദൈവകൽപ്പന അനുസരിച്ച് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയിൽ ജീവിക്കുവാനുള്ളൊരു ജീവിതമായി നിന്റെ ജീവിതം പോയില്ലെങ്കിൽ നിത്യജീവൻ നിനക്ക് നഷ്ടപ്പെടുന്ന ഒരു അനുഭവമായിരിക്കാം. നിങ്ങൾ തിരിഞ്ഞു നോക്കുക, എൻ്റെ ജീവിതത്തിൽ പല നഷ്ടങ്ങളും കഷ്ടങ്ങളും വന്നിട്ടുണ്ട്. കുടുംബജീവിതത്തിൽ അതേ ചില പ്രശ്നങ്ങൾ നിങ്ങളിപ്പോൾ നേരിടുകയായിരിക്കും. പക്ഷെ നീ ഒരു കാര്യം ചിന്തിച്ചു, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ് ഞാൻ എന്നുള്ളൊരു ബോധ്യമുണ്ടെങ്കിൽ ഏത് കൊടുങ്കാറ്റടിച്ചാലും ഈശാന മൂലൻ നിനക്കെതിരെ ആഞ്ഞടിച്ചാലും നീ ചിന്തിക്കുക, നിന്നെ തകർക്കാനല്ല ഈ പദ്ധതി, നിന്നെ ഉയർത്താനാണ്. ഇപ്പൊ ചില ആളുകൾ ചോദിക്കും, എല്ലാം കൈവിട്ടു പോയി. ചിന്തിക്കുക, എല്ലാം കൈവിട്ടു പോയി, ഇനി എവിടിട്ട് ഉയർത്താനാ? ഹല്ലേലൂയ. രോഗത്തിന് രോഗം മാത്രം, പ്രതിസന്ധികൾ മാത്രം ജീവിതത്തിൽ, അടിക്കടി ഉണ്ടാകുന്ന പ്രതിസന്ധികൾ, ഇതെങ്ങനെ പരിഹരിക്കും? എന്നെ കൊണ്ട് പരിഹരിക്കാൻ കഴിയത്തില്ല എന്ന് നിന്റെ മനസ്സ്